عليكم. ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ട ബഹുമാനപ്പെട്ട എസ് വി മുഹമ്മദ് അലി മാഷ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷയാവതരണത്തിന്റെ അവസരം അദ്ദേഹത്തിന് നീക്കിവെച്ചു കൊടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇൻഷാല്ല പങ്കുചേർന്നുകൊണ്ട് ഒരു മണിവരെ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആമുഖം പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എസ് വി മുഹമ്മദ് അലി മാഷെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد. വേദിയിലെ ബഹുമാന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, സദസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, സാലിം ഫൈസിയെ വിളിച്ചു, സാലിം ഫൈസി എന്നെ വിളിച്ചു. ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ഒരുപക്ഷെ കുട്ടികൾക്ക് ഉദ്വേഗമോ ആകാംക്ഷയോ ഉണ്ടാകും. ഈ ഉദ്വേഗം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞാനൊരു 10 മിനിറ്റ് പറഞ്ഞിട്ട് വീണ്ടും സാലിം ഫൈസിയെ വിളിക്കും. കാരണം ഈ കൊച്ചുകുട്ടികൾ ഏതാണ്ടൊരു 12-ന്റെയും 18-ന്റെയും ഇടയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നിരന്തരമായി നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുമ്പം അവർക്ക് മടുക്കും, അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ വേഗത കുറയും. ഏത് കാര്യവും ഒരു മണി കേട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിന്റെ 27% നമ്മുടെ കൈമുന്ന് വിട്ടുപോകും എന്നാണ് പഠന മനഃശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള 50 മിനിറ്റ് സമയം ഞങ്ങൾ രണ്ടുപേരും കൃത്യമായി വീതിച്ചെടുത്ത് വളരെ സൗഹൃദത്തിൽ രണ്ടുപേരുടെയും വിഷയം ഞങ്ങൾ കൈകാര്യം ചെയ്യും. ആദ്യം ഞാൻ ഈ കുട്ടികളോട്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ജൂനിയർ കോളേജുകളിൽ നിന്ന് വന്നിരിക്കുന്ന എന്റെ മുന്നിൽ ഏതാണ്ട് ഉറങ്ങണോ വേണ്ടേന്നൊക്കെ വിചാരിച്ച് വലിയ ഫാലം താങ്ങി പിടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നു. ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പം മീം കേൾക്കുമ്പം നിങ്ങൾ എണീറ്റ് നിന്നിട്ട് വലത് കൈകൊണ്ട് നിങ്ങളുടെ തല വട്ടത്തിൽ തടകണം. തല മുഴുവനും തടവൂലേ ഒന്ന് കൊടുക്കുമ്പം. തല വട്ടത്തിൽ തടകണം, ഇടത് കൈകൊണ്ട് നിങ്ങളുടെ വയറ്റത്തിൽ ഇങ്ങനെ അടിക്കുകയും വേണം. രണ്ടും ഒന്നിച്ചു ചെയ്യണം എണീറ്റ് നിന്നിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വേഗം ചെയ്താട്ടെ. വയറ്റിനടിക്കുകയും വേണം, തല തട്ടുകയും വേണം, തലയ്ക്കെട്ടെടുക്കുകയൊന്നും വേണ്ട. ഇനി ഇരുന്നോ, ചില കുട്ടികൾക്ക് അത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ തലച്ചോറിന്റെ ഈ മുന്നിലേത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. 21 വയസ്സുവരെ മനുഷ്യന്റെ തലച്ചോറിലെ മുന്നിലേത്തെ ഭാഗം ഫ്രണ്ടൽ ലോബ് വളർന്നുകൊണ്ടേയിരിക്കും. ബാക്കിയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ 7 വയസ്സിന്റെ ഉള്ളുവരെ വളർന്ന് വളർച്ച പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് വലതുഭാഗമാണ്, മറ്റൊരു ഭാഗത്ത് ഇടതുഭാഗമാണ്. പലപ്പോഴും വലതുഭാഗം പ്രവർത്തിക്കുമ്പം ഇടതുഭാഗം പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല, ഇടതുഭാഗം പ്രവർത്തിക്കുമ്പം വലതുഭാഗം പ്രവർത്തിക്കണം എന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ട്. പൂർണമായും വലതുപക്ഷക്കാരായ കുട്ടികൾ, UDF എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു പൂർണമായും ഇടതുപക്ഷക്കാരായ കുട്ടികളും ഇതിന്റെ അകത്തുണ്ട്. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആശങ്കയുണ്ടാവും. ഞാൻ തലച്ചോറിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതായത് വലതുപക്ഷക്കാരെന്ന് പറയുന്നത് പലപ്പോഴും വളരെയധികം ഇമാജിനേഷനുള്ള, ചിന്താശേഷിയുള്ള, കൂടുതൽ ആത്മവിശ്വാസമുള്ള, എന്നാൽ കാര്യങ്ങളൊന്നും സമയത്തിന് ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടാവുക. ഇടതുപക്ഷ സ്വഭാവം തലച്ചോറിന് ഉള്ള കുട്ടികൾ എല്ലാം വളരെ ചിട്ടയിലായിരിക്കും. പരീക്ഷയുടെ കുറെ ദിവസങ്ങൾക്ക് മുമ്പേ ചാർട്ട് ചെയ്ത്, ബഡ്ജറ്റ് ചെയ്ത് എല്ലാം പഠിച്ച് നേരെയാക്കുന്ന സ്വഭാവവും കുട്ടികൾക്ക് ഉണ്ടാകും. ഇതിൽ ചിലർ വലതുപക്ഷക്കാരാണ്, ചിലർ ഇടതുപക്ഷക്കാരാണ്. ചില ഉസ്താദുമാർക്ക് ഇടതുപക്ഷക്കാരായ കുട്ടികളെ ചിട്ടയിൽ എല്ലാം പഠിച്ച് ശരിയാക്കി പരീക്ഷയ്ക്ക് മുമ്പേ തയ്യാറെടുക്കുന്ന കുട്ടികളെ വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ വലതുപക്ഷക്കാരായ കുട്ടികളെയും നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടണം. കാരണം നാളെ ഭാവിയിൽ ഏറ്റവും മിടുമിടുക്കരായ ലീഡർമാരായി പോകാൻ സാധ്യതയുള്ള കുട്ടികൾ അധികവും വലതുപക്ഷ സ്വഭാവത്തിലുള്ള കുട്ടികളാണ്. ഒരൊറ്റ പോയിന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമേ പറയുന്നു. നിങ്ങളുടെ നോട്ട്സിൽ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്.
നിങ്ങളുടെ പഠനത്തിന് വേഗത വേണോ, നിങ്ങളുടെ പഠനത്തിന് വേഗത വേണോ, അടിസ്ഥാനപരമായി നിങ്ങൾ വേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? നിങ്ങൾ കടലാസ് ഇപ്പൊ നോക്കേണ്ടതില്ല മക്കളെ, അത് നിങ്ങളെ കയ്യിലുണ്ടല്ലോ, എന്നെ നോക്കിയാൽ മതി. രണ്ടും ഒന്നിച്ച് ചെയ്യാന്ന് പറയുന്നത് പഠന സമയത്തിന് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഉച്ചഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ച് സബുക്കിനിരിക്കുക ഇപ്പൊ പറ്റില്ല. ഒരേ സമയത്ത് ഒന്നിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, പഠനത്തിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്, രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ലോങ് ടേം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തിലുള്ള ലക്ഷ്യം. എന്റെ മുന്നിലിരിക്കുന്ന 12, 13, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് 25 വയസ്സിന് ശേഷമുള്ള ഞാൻ എങ്ങനെയായിരിക്കും എന്നാണ്. എന്റെ കോളം, ഞാൻ ജോലി ചെയ്യുന്ന ഇടം, എന്റെ ജീവിതത്തിന്റെ സാധ്യതകൾ, നാട്ടിൽ എനിക്കുള്ള സ്ഥാനം, വീട്ടിൽ എനിക്കുള്ള സ്ഥാനം, പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരോട് കാണിക്കുന്ന കടപ്പാട്. 25 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് ശേഷം ഞാൻ ആരായിരിക്കുമെന്ന് വെറുതെ പകൽക്കിനാവായി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. മനസ്സിലൊരു ചിത്രം കണ്ടുകൊണ്ടേയിരിക്കണം. ഉള്ളിലേറ്റ മനസ്സിന് ചിത്രം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലൊരു ഫോട്ടോ കാണുന്നത് പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അത് നിങ്ങളുടെ ലോങ് ടേം ആയി. എന്നാൽ അതുകൊണ്ട് മാത്രം പഠനം നേരെയാവില്ല. നിങ്ങൾ എന്തിനാ വരുന്നത് എനിക്കറിയാം. എന്നാൽ രണ്ടാമത്തെ ലക്ഷ്യവും നിങ്ങൾ സ്വീകരിക്കണം. അതെന്താന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഗോൾ. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ സത്യസന്ധമായി കൈവക്കണം. നിങ്ങൾ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ബെഡിൽ നിന്ന് ദിക്കർ ചൊല്ലി എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ജീവൻ കിട്ടിയിട്ടുണ്ട്, അതാണല്ലോ ദിക്കറിന്റെ അർത്ഥം. ചൊല്ലി എണീറ്റ് കഴിഞ്ഞ ഉടനെ ഇന്ന് രാത്രി 10:30 ഉറങ്ങുന്നത് വരെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന ഭാഗം വായിക്കണം, ഇന്ന ചോദ്യങ്ങൾക്ക് സംശയം തീർക്കണം, ഇന്ന പുസ്തകങ്ങൾ വായിക്കണം, ഇന്ന ലേഖനം എഴുതിയത് പൂർത്തിയാക്കണം, ഇന്നയാളുമായി സംസാരിക്കണം. എങ്ങനെ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ എണീറ്റ ഉടനെ മനസ്സിൽ കരുതുകയോ കടലാസിൽ എഴുതി വെക്കുകയോ ചെയ്യുന്നതിനാണ് ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ കൈവക്കാമോ? എനിക്ക് വേഗം മനസ്സിലാവും കളവ് പറയുമ്പോൾ. ഈ ക്യാമ്പസിൽ ആരും കളവ് പറയുന്നില്ല എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം എന്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു. കരുത്താണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. കരുത്തിനെ കുറിച്ച് സംസാരിക്കാൻ എന്റെ സുഹൃത്ത് ഡോക്ടർ സാലിം ഫൈസി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അതിനുശേഷം ഞാനും വരുന്നു. അസ്സലാമു അലൈക്കും. ഇനിയിപ്പോ എഴുന്നേറ്റ് നിർത്താൻ നിർവാഹമില്ലാത്തതിനാലേ നമുക്കൊരുമിച്ച് ഒരു 3 വരി സ്വലാത്ത് ചൊല്ലുകയാണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീൽ അബ്തവീ والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسينك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي ارتكبت على الخطأ غير حصير وعدد لك أشكو فيه يا
سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطاهي والحبيب العربي. സഹോദരങ്ങളെ, നമ്മുടെ തലച്ചോറിന്റെ രണ്ടു ഭാഗത്തെ വലതുവശത്തും ഇടതുവശത്തുമായി അള്ളാഹുവിന്റെ രണ്ടു പ്രധാനപ്പെട്ട ഇസ്മുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. തലച്ചോറിന്റെ വലതുവശത്ത് അള്ളാഹുവിന്റെ അലീം എന്ന ഇസ്മിന്റെ പ്രവർത്തനവും തലച്ചോറിന്റെ ഇടതുവശത്ത് അള്ളാഹുവിന്റെ ഹബീർ എന്ന ഇസ്മിന്റെ പ്രവർത്തനവുമാണ് നടക്കുന്നത്. ഒന്ന് അറിവാണ്, മറ്റൊന്ന് തിരിച്ചറിവാണ്. അലീം എന്നത് അറിവും ഹബീർ എന്നത് തിരിച്ചറിവുമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ ഇടതുവശത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചു, ക്ഷതം സംഭവിച്ചാൽ ഒരുപക്ഷെ അവൻ അറിവുണ്ടായിരിക്കും, പക്ഷെ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ്. തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ഷോർട്ട് ടൈം ഗോള്, ലോങ് ടൈം ഗോൾ. ശരിക്കും ഷോർട്ട് ടൈം ഗോൾ പ്ലാൻ ചെയ്യേണ്ടതാണ്, അതിലേറെ പ്ലാൻ ചെയ്യേണ്ടതാണ് ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത്. ലോങ് ടൈം ഗോൾ നമ്മളെ സംബന്ധിച്ച് കിബിലയിലേക്ക് ചെരിഞ്ഞിങ്ങനെ കടന്ന് വലുവോടുകൂടി സ്വാലിഹ്യങ്ങളായ ആളുകളെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മൗത്താവനാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ ആത്മബത്ത് എന്ന് പറയുന്ന മരണരംഗം. മരണരംഗം ശരിയാവാൻ, മരണരംഗം നന്നാവാൻ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ പരിശീലനം ഉറക്കത്തിന്റെ പരിശീലനമാണ്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണോ അത് ചെയ്തുകൊണ്ടാണ് മരിക്കുക. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനുള്ള പരിശീലനമാണ്. അതുകൊണ്ട് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ്. ഇസ്ലാമിക നിയമങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഉറങ്ങാനുള്ള നിബന്ധനകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വലതു ഭാഗം ചെരിഞ്ഞു കിടക്കണം, ഒതുവോട് കൂടിയായിരിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ധരിക്കാൻ വേണ്ടി ഒരു പുതിയ ജോഡി ഡ്രസ് ഉണ്ടായിരുന്നു എന്ന് താരീഖിൽ കാണാൻ പറ്റും. അപ്പൊ നല്ല വസ്ത്രം ധരിച്ച് കിബിലയിലേക്ക് ചെരിഞ്ഞു കിടന്ന് വലതു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്കോ ചെരിഞ്ഞു കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ദിക്റും സലാത്തൊക്കെ ചൊല്ലി ഉറങ്ങുന്ന ഒരു രീതി, ഒതുവോടുകൂടെ ഉറങ്ങുന്ന ഒരു രീതി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് മരിക്കുമ്പോ ചിന്തിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണോ പറയുന്നത് അതാണ് മരിക്കുമ്പോ പറയാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. മതിൽ എടുത്തു ചാടിയ ശത്രുക്കൾ മഹാനവറുകളെ വെട്ടുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മഹാനവറുകളെ വെട്ടുകയാണ്. ആ സമയത്ത് മദീനാപ്പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉസ്മാനെ വെള്ളം വേണോ എന്ന ഒരു ശബ്ദം കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ മിനാരത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി അതുകൊണ്ട് നോമ്പ് തുറന്ന് വഫാത്തായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നമ്മുടെ ജീവിതത്തിലെ ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മൗത്താവലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിഷയാവതരണം തുടരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എസ് പി മുഹമ്മദ് അലിമാഷ് വീണ്ടും മൈക്കിന് സമീപത്തെത്തും. ശ്രദ്ധിക്കുക, പള്ളിയുടെ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കെ എൽ 53C 2308 എന്ന അൾട്ടോ കാർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. വെളിയങ്കോട് SKT ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബസ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വിഷയാവതരണം തുടരുന്നു. നമ്മൾ രണ്ടാളും തമ്മിൽ ഹൈറ്റിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഉന്നതിയിലുള്ള വ്യത്യാസമാണ് അത് ഒരുപക്ഷെ കാണിക്കുന്നത്. സാലിം ഫൈസി ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞ്
നമ്മുടെ ഏറ്റവും ലോങ് ടേം അവസാനത്തെ ലക്ഷ്യം മരണം വൃത്തിയായി നടക്കുക എന്ന് നമ്മളെ പഠിപ്പിച്ചു. കുട്ടികളായതുകൊണ്ട് ഞാനിതിൻ്റെ വേറൊരു ചിത്രം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു കണ്ണട ധരിച്ച് പഠിക്കുന്ന കുട്ടി, ആ കണ്ണട നമ്മൾക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി 3D എന്ന് വിളിക്കാം. 3D ചേർത്ത് വെച്ച കണ്ണട, 3D കൊണ്ട് കാണുന്നതൊക്കെ കുറച്ചുകൂടി ത്രിമാന രൂപത്തിൽ കാണാൻ പറ്റും, ജീവൻ തുടിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. ജീവിതത്തിൽ എന്ത് ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ, 3D എന്നത് ഒരു മന്ത്രമാക്കി, ഒരു മുദ്രാവാക്യമാക്കി മനസ്സിൽ കൊണ്ടു നടക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ രീതിയിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അത് ചിത്രീകരിക്കുന്നത്. 3D 3Dകളുണ്ട് കുട്ടികളെ. 3Dകളെ ചെയിനാക്കി വെച്ച് ഒരു വണ്ടിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും 3D മാഞ്ഞു പോവില്ല. കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പുസ്തകത്തിലുള്ളതിനെ അതുപോലെ പഠിക്കല്ല, പുസ്തകത്തിലുള്ളതിനെ നിങ്ങൾ നിങ്ങളുടേതാക്കി പഠിക്കണം. നിങ്ങളുടേതാക്കി പഠിക്കാത്ത ഒരു ഇൽമ കൊണ്ടും നേരത്തെ സാലിം ഫൈസി പറഞ്ഞ വിവേകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പുസ്തകത്തിലുള്ളത് അതുപരി പഠിക്കുക എന്നുള്ളത് പരീക്ഷയ്ക്ക് ചേരും, പക്ഷെ വിവേകം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ പുസ്തകത്തിലുള്ളതിനെ അവനവന്റെ രീതിയിൽ മനസ്സിൽ മനനം ചെയ്ത് വേവിച്ചെടുത്ത് പഠിക്കാനുള്ള ഒരു ശക്തി നമ്മൾ ആർജിക്കണം. 3Dകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കിലെ ഡിസയർ എന്ന് പറയുന്ന വാക്കാണ്. ജീവിതത്തിൽ എന്ത് നേട്ടമുണ്ടാകണമോ നിങ്ങൾക്ക് ആശ വേണം, ആശ വേണം, എനിക്കിന്നതാകണം. ഇപ്പൊ മരണം നേരത്തെ പറഞ്ഞു, ആഗ്രഹം വേണം മാന്യമായി മരിക്കണം, അതേപോലെ ആഗ്രഹം വേണം മാന്യമായി ജീവിക്കണം. ഒരാഗ്രഹവുമില്ലാത്ത ആളുകളാണ് ലോകത്ത് പലപ്പോഴും ജീവിതം മതിയാക്കുകയും ആത്മഹത്യാപരമായ ചിന്തകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ ഡി ആഗ്രഹമാണ്. ഈ ആഗ്രഹം ഉണ്ടായിക്കഴിയുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഡി പ്രവർത്തിച്ചു തുടങ്ങുന്നു, അത് ഡ്രീമാണ്, സ്വപ്നമാണ്. ലോകത്തുള്ള എല്ലാ വലിയ ആളുകളും ജീവിതത്തിൽ നല്ല സ്വപ്നം കണ്ട് ജയിച്ച ആളുകളാണ്. നമ്മൾ ഈ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ ചോദിക്കും, മോനെ എന്താവാനാണ് നിനക്ക് ആഗ്രഹം? അപ്പൊ കുട്ടികൾ പറയും, അതൊന്നും തീരുമാനിച്ചിട്ടില്ല, ഉപ്പയും ഉമ്മയും പഠിക്കാൻ പോവാൻ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ പോകുന്നു. ഉസ്താദ്മാർ ചോദിച്ചാൽ പറയും, എന്താവാനാണ് ആഗ്രഹം? ഒന്നും പറയില്ല, ഒരു നല്ല ഫിഖ് പണ്ഡിതനാകണം, ഒരു നല്ല ഹദീസ് പണ്ഡിതനാകണം, ഒരു നല്ല ഭാഷാ പണ്ഡിതനാകണം, അല്ലെങ്കിൽ ഒരു പ്രഭാഷകനാകണം, എഴുത്തുകാരനാകണം, ലിംഗ്വിസ്റ്റ് ആവണം, എന്തെങ്കിലും ഒരു ഒരു കാര്യം കുട്ടിയുടെ മനസ്സിൽ ഒരു ആശയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഡി സ്വപ്നമായി ഡ്രീമായി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിന് വേഗതയുണ്ടാവും, പ്രവർത്തനത്തിന് വേഗതയുണ്ടാവും, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും വേഗത വളരെ കുറയും. എന്താണ് നമ്മുടെ പ്രവർത്തനത്തിന് ശക്തിയില്ലാത്തത്? നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യണമെന്ന് വിളിച്ചു പറയുന്ന ആരോ ഇല്ലാതെ പോയിരിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തിന് ശക്തി വേണോ? നാട്ടിൽ നടക്കുന്ന സൽക്കാരത്തിന്, നാട്ടിൽ നടക്കുന്ന കല്യാണത്തിന്, കുടുംബത്തിലെ മറ്റു പരിപാടികൾക്ക് ഉസ്താദിനോട് സമ്മതം ചോദിച്ച് ചുളിവിൽ നാട്ടിൽ പോയി രണ്ടു ദിവസമൊക്കെ നിന്ന് തിരിച്ചു വരുന്ന മക്കളെ കാണാം. എന്നാൽ അങ്ങനെയുള്ള എന്തുണ്ടായാലും ഉമ്മാനെ വിളിച്ച് വാപ്പാനെ വിളിച്ച് ഞാൻ ഈ മാസം വരൂല കേട്ടോ, എനിക്ക് ഇന്ന കാര്യങ്ങൾ സ്ഥാപനത്തിൽ ചെയ്യാനുണ്ട് എന്ന് കഠിനമായി തീരുമാനമെടുക്കുന്ന കുട്ടികളെയും കാണാം. അക്കുട്ടികളാണ് മൂന്നാമത്തെ ഡിയെ കൊണ്ടു നടക്കുന്നത്. ഒന്നാമത്തെ ഡി ഡിസയർ ആശയാണെങ്കിൽ, രണ്ടാമത്തെ ഡി ഡ്രീം പച്ചയായ സ്വപ്നങ്ങൾ ഉറക്കിലല്ലാതെ കാണുന്നതാണെങ്കിൽ, മൂന്നാമത്തെ ഡി എന്ന് പറയുന്നത് ഒരർത്ഥത്തിലുള്ള ജിഹാദാണ്, ഡിറ്റർമിനേഷനാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ കടുത്ത തീരുമാനമാണ്. കടുത്ത തീരുമാനമുണ്ടെങ്കിൽ ഇന്ന് ഒരു മണിയുടെ ഉള്ളിൽ ഞങ്ങളുടെ ക്ലാസ് തീരും. എപ്പോഴും കടുത്ത തീരുമാനം വേണം. എല്ലാ സമയത്തിന്റെ കാര്യത്തിൽ കടുത്ത തീരുമാനം വേണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കടുത്ത തീരുമാനം വേണം. ചില മക്കളൊക്കെ പരീക്ഷയുടെ തലേദിവസം നല്ല ചിക്കൻ ബിരിയാണി കഴിക്കും, എന്നാൽ പരീക്ഷയിൽ ജയിക്കണമോ നിങ്ങൾ രാത്രിയത്തെ ഭക്ഷണത്തെ കുറക്കണം. 4:30 എണീക്കുന്ന കുട്ടികൾ ധാരാളം ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഉസ്താദുമാർ എന്തു വിളിച്ചാലും ബുദ്ധിമുട്ടി എഴുന്നേൽക്കുന്നവരും ഉണ്ടാവും. മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞു നിൽക്കുന്നതാണ് കടുത്ത തീരുമാനങ്ങൾ.
കടുത്ത തീരുമാനം ഡിറ്റർമിനേഷനാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, കടുത്ത തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. അത് നിലനിർത്തിയെടുക്കാൻ രണ്ടു വഴികളുണ്ട് ലോകത്ത്. ഒന്ന്, കടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. നിങ്ങളോട് തന്നെ പറയുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉറങ്ങാൻ നേരത്തും രാവിലെ എഴുന്നേറ്റിട്ടുമുള്ള സമയം ഏറ്റവും മനോഹരമായ സമയമാണ്. ഉറങ്ങുന്ന സമയത്ത് നിക്കറൊക്കെ ചെല്ലിയിട്ട് അൽഹംദുലില്ലാ പാഠങ്ങളൊക്കെ പഠിച്ചു, ഇന്നത് ബാക്കിയുണ്ട്, അതെനിക്ക് നാളെ ചെയ്യാൻ പറ്റണം, ഞാനാണ് പറയുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പറയാം. ഉറങ്ങി എണീറ്റാ ചില കുട്ടികൾ, നാട്ടിലെ കുട്ടികൾ, സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ തന്നെ പത്രം നോക്കും, അല്ലെങ്കിൽ ടി വിയിലെ സ്ക്രോളിംഗ് നോക്കും. എന്തിനാന്നറിയോ? എന്ന് ഹർത്താലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, എന്ന് പഠിക്കണ്ടല്ലോ. അലസമായിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ആരുടെയോ ഉള്ളിലുള്ള കോർ ബിലീഫ് ഉണ്ട്, കുറച്ച് വിശ്വാസം. ലോകത്തിലെ ഏറ്റവും സുഖമുള്ള സമയം വെറുതെ ഇരിക്കലാണ് എന്നാണ്. പക്ഷെ ഇരിക്കുന്ന നേതാക്കളിൽ അധിക പേരും ഏറ്റവും സുഖം അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം, നിരന്തരമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, കഠിനമായി അധ്വാനിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളോട് പറയണം. രണ്ടാമത്തത്, ഇതേ കാര്യം നിങ്ങൾ ആരോടെങ്കിലും പറയണം. വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് പറയാം, പാപ്പാനോട് പറയാം, നിങ്ങളുടെ ഇക്കാക്കാനോട് പറയാം, ഇക്കാക്ക ഞാൻ ഇന്നതാകാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ തുടങ്ങിയിരിക്കുന്നു, ഈ ആഴ്ച ഞാൻ ഇന്ന പണികൾ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തീരുമാനം വന്നു, പുറത്ത് തീരുമാനം വന്നു, അത് ശക്തിയാണ്. ആ ശക്തിയെ കുറിച്ച് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന ഇൻദല്ലന്നി അബ്ദി ബിഹി, അടിമ എന്താണോ വിചാരിക്കുന്നത് അവിടെ ഞാൻ ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക, 3D മനസ്സിൽ വെച്ച് പഠിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ട കൈവരും. അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ സാലിം ഫൈസി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അവൻ നേടിയിരിക്കുമെന്നാണ്. അതിശക്തമായ ആഗ്രഹമാണ് മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതെത്ര വലിയ ആഗ്രഹമാണെങ്കിലും, ഉദാഹരണമായി ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് റൗള ഷെരീഫിന്റെ അടുത്ത് ചെന്ന് നിന്നപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയൊന്ന് നീട്ടുകയാണെങ്കിൽ എനിക്ക് മുത്താമല്ലോ എന്നാണ് തോന്നിയത്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ദൂരരാജ്യത്ത് നിന്ന് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു റൗള ഷെരീഫ് സന്ദർശിക്കാൻ വേണ്ടി ഹജ്ജ് കഴിഞ്ഞെത്തി. സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾക്ക് തോന്നി, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് കിട്ടിയാലോ. ആഗ്രഹം ശക്തമായപ്പോ ഹൃദയത്തിൽ നിന്ന് ഒരു പാട്ട് വന്നു. ഫീഹാലത്തിൽ ബുഴുതി റൂഹി കുന്ദൂർസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നൈബതി ഫഹാദിഹി നൗബതുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഫ്ളാ ബിഹാ ശഫതി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അകല വിദൂരമായ രാജ്യത്ത് നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. നബിയെ, ഇന്നിതാ ശരീരത്തോടുകൂടെ അഹമ്മദ് ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം. അള്ളാഹുവിന്റെ റസൂല് റൗദയിൽ നിന്ന് കൈനീട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ട സയ്യിദുന അഹമ്മദ് അൽ കബീർ റിഫായി, അതിശക്തമായ ആഗ്രഹം മുഅ്മിനായ മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നത് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ പാഠമാണ്. എനിക്ക് എന്റെ തന്നെ വലിയ ഒരു പാഠമാണത് എന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വലിയ രൂപത്തിലുള്ള സ്വപ്നങ്ങൾ കാണണം. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കരുത്. നടക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടാവണം. വലിയ വലിയ ആളുകളെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഓല് വലിയതായതുകൊണ്ട് അങ്ങനെ ആയതല്ലേ എന്ന്. ഓല് വലിയവരായത് വലിയവരാവാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും വിവരം മേലെന്ന് നൂലുമ്മ കെട്ടി ഇറക്കി കൊടുക്കണമെന്നില്ല. എല്ലാവരും അധ്വാനിച്ചുകൊണ്ട് നേടുന്നതാണ്.
വജ്ഹദ് ഏറ്റവും നല്ല പരിശ്രമം നമുക്ക് ആവശ്യമാണ്. പരിശ്രമത്തിനനുസരിച്ചാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമയം എല്ലാവർക്കും ഒരേപോലെയാണ്. പ്രധാനപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയമാണ് സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയം. അതുകൊണ്ട് നേരത്തെ ഉറങ്ങാനും സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഇബാദത്ത് ചെയ്ത് ദുആ ചെയ്ത് പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ സമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതമുള്ള സമയം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അറിയിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ക്യാമ്പിൽ മഷാല്ലാ 3400 പേരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർക്ക് ഉച്ചഭക്ഷണം നൽകേണ്ടതുണ്ട്. അതിന് ജാമിയായുടെ ക്യാൻറ്റീനിൽ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യം വളരെ കൃത്യമായി ശ്രദ്ധയോടെ പ്രത്യേകിച്ച് ഉസ്താദുമാർ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട സാലിം ഫൈസിയുടെയും എസ് വി മുഹമ്മദ് അലി സാറിന്റെയും വിഷയാവതരണം 1:10 കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ഇൻഷാല്ലാ നമ്മൾ ഭക്ഷണം ഇവിടെ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഒരു കാരണവശാലും സീറ്റിൽ നിന്ന് ആരും എഴുന്നേൽക്കരുത്. എഴുന്നേറ്റാൽ ആ കുട്ടിക്ക് ഭക്ഷണം എത്തിക്കാൻ നമുക്ക് കഴിയാതെ വരും. എല്ലാവരും വളരെ കരുതലോടെ ശ്രദ്ധിക്കണം. ഉസ്താദുമാർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. മറ്റ് സംവിധാനങ്ങളൊന്നും ഹ്രസ്വമായ ഈ സമയത്ത് തിരക്കേറിയ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയാത്തതാണ്. എല്ലാവരുടെയും സഹകരണം തീർച്ചയായും ഉണ്ടാവണം. 2 രണ്ടായി അവതരിപ്പിക്കേണ്ടതിന് പകരം സമയത്തെ മാനിച്ചുകൊണ്ട് ഭക്ഷണം, ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഇവിടെ വെച്ച് തന്നെ വിതരണം ചെയ്യുകയാണ്. മറ്റു സംവിധാനങ്ങളോ സൗകര്യങ്ങളോ സമയമോ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് എല്ലാ ക്യാമ്പംഗങ്ങളും തീർച്ചയായും ഈ സീറ്റിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജാമിയ സമ്മേളനം പൊതുവെ മറ്റ് എല്ലാ സമ്മേളനങ്ങളുടെയും മാതാവാണ്, മാതൃകയാണ്. മിക്കവാറും ഇനി ചില സമ്മേളനങ്ങളിലൊക്കെ രണ്ടാൾ ഒന്നിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല, മറിച്ച് ടി എച്ച് ധാരിമിക്കൊക്കെ പോലുള്ളവർക്ക് ഇങ്ങനെ ഇടക്ക് കയറി പറയാൻ അവസരം കിട്ടുമല്ലോ. ഇതാകുമ്പോൾ അനൗൺസ്മെന്റും നടക്കും. അതുകൊണ്ട് വളരെ ആശ്വാസത്തിന്റെ ഒരു പരിപാടിയാണ് ഇത് എന്ന് നമുക്കും മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായി. ടൈമിനെ കുറിച്ച്, സമയത്തെ കുറിച്ചാണ് സാലിം ഫൈവി പറഞ്ഞത്. ഞാനതിന് ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഇപ്പോഴ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഉള്ളത് ഏതിലാന്ന് ഞാൻ പറയട്ടെ, ഭക്ഷണത്തിലാ. കാരണത് ഡി എച്ച് ധാരമി പറഞ്ഞതോടുകൂടി കുട്ടികൾ അത് എപ്പം വരും, എങ്ങനെ വരും, എങ്ങനെ കഴിക്കണം, കൈകഴുകണോ വേണ്ടേ, അതിന്റെ പ്രശ്നത്തിലാണ്. ഞാൻ കുട്ടികളോട് എപ്പം പറയും, മക്കളെ നിങ്ങൾ അടുക്കളന്റെ അടുത്ത് പോയിട്ട് പഠിക്കാൻ നിൽക്കല്ല, ക്യാൻറ്റീന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിയിട്ട് പഠിക്കും. കാരണം ഇന്ദ്രിയങ്ങളാണ് ഇതിനെ തലച്ചോറിലേക്ക് കൊണ്ടുപോകേണ്ടത്. മത്സ്യം വറുക്കുന്നതിന്റെ അല്ലെങ്കിൽ ബിരിയാണിയുടെ മണം മൂക്കിലൂടെ പോകുമ്പം ഇന്ദ്രിയം ബ്ലോക്കാവും, അപ്പൊ തലച്ചോറ് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ തൽക്കാലം ഭക്ഷണത്തിന്ന് വിടും, വിടാൻ ഞാനൊരു പണി ചെയ്യാം. വീണ്ടും ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പം എണീറ്റ് നിന്നിട്ട് 30 നല്ല തിരക്കാണല്ലോ, എണീറ്റ് തിന്നിട്ട് 30 എന്ന് ഉറപ്പായാൽ ഇരുന്നേക്കണം കേട്ടോ. വാച്ചിൽ നോക്കാൻ പാടില്ല, കണ്ണു കൂട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. തല തടകണ്ടല്ലോ, നേരത്തെത്തതൊന്നും മറക്കൂല. നല്ല മക്കളാ, 30 ആയാലും ഇരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. എണീറ്റിട്ട് 30 ആയി ഉറപ്പായാൽ ഇരിക്കണം. ആരെയും നോക്കണ്ട, നിങ്ങൾക്കായി ഉറപ്പായാ ഇരുന്നോളൂ, ഉറങ്ങിപ്പോവരുത്. ഭൂരിപക്ഷം ആളുകൾ ഇരുന്നു, ആദ്യം ഇരുന്ന കൂടി, ഇതാണ് നമ്മുടെ സമയത്തിന്റെ ഒരു കഥ. ആദ്യം ഇരുന്ന ആളുകളുടെ 30 എന്ന് പറയുന്നത് 12 മാത്ര, കണ്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ 24 എന്ന് പറയുന്നത് 12 ചൊടയാ.
സമയത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മെന്റൽ ക്ലോക്ക് എന്ന് പറയും. നമ്മുടെ മനസ്സിന്റെ അകത്തൊരു ക്ലോക്ക് ഉണ്ടെങ്കിലേ വാച്ചിലെ ക്ലോക്ക് കൊണ്ട് സ്ഥാനമുള്ളൂ. വാച്ച് എത്ര കെട്ടിയിട്ടെന്താ കാര്യം? മനസ്സിൽ ഒരു ക്ലോക്ക് വെക്കുന്നിടത്ത് നിങ്ങൾ വിജയിക്കണം. ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നു, 8 കൂട്ടണം 8 കൂട്ടണം 8 എത്രയാ? 24. 8 മണിക്കൂർ എന്തിനുള്ളതാ? നിങ്ങളുടെ കഠിനമായ ക്ലാസ് പഠനം. ഏത് ദിവസം കോളേജ് എങ്കിലും പീരീഡ് പഠനം ഉണ്ടാവും. അടുത്ത 8 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ പക്ഷെ നിങ്ങളുടെ അവർദാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചോദ്യത്തിന് ഒരെണ്ണം മാത്രം കേൾക്കാൻ പറ്റും. ഒരാട്ട് മണിക്കൂറും പോട്ടെ, ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ ചെയ്ത് ഈ കുട്ടികൾ എന്ത് വെച്ച് പാടി? വെറു കൾ പാടി എന്നാ വല്യ ഉണ്ടാവും. ഇന്നെ നിങ്ങളേജ് പോയിട്ട് പറഞ്ഞു അവർ 5 മണി നിങ്ങളുടെ അവസരം 5 മണി മുതൽ 10 മണി വരെ അരേ മുതൽ ചലനം എന്ന് പറയുന്നത് കാലുകൾ കൂട്ടി ഉരസലാണ്. അപ്പോഴാണ് മനുഷ്യൻ എന്റെ സമയം അവസാനിക്കുന്നു എന്നുറപ്പാകുന്നത്. എന്റെ റബ്ബേ, എന്നെ ഒരു അടുത്ത സമയത്തേക്ക് നീ പിന്തിച്ചിട്ട് തന്നാൽ, അടുത്ത സമയം എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡാണ്, ഒരു സെക്കൻഡ് സമയത്തേക്ക് എന്നെ നീ പിന്തിച്ചിട്ട് തന്നാൽ, ഫഅസ്സദ്ദഖക്കും മിന സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാം എന്നാണ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാനാണ് ഏറ്റവും കൂടുതൽ അധ്വാനമുള്ളതെങ്കിൽ അതിനാവശ്യമുള്ളത് ഒരു സെക്കൻഡാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് എന്നതാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും പ്രധാനമാണ്. ആ പ്രധാനപ്പെട്ട ഒരു സെക്കൻഡിന് വേണ്ടി എല്ലാ മനുഷ്യനും അവസാനം ചോദിക്കുമെന്ന് ഈ ആയത്ത് നമ്മൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഓരോ സെക്കൻഡുകൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ചേർക്കാനുള്ള കാര്യം. വീണ്ടും നമുക്ക് ക്ലാസ് തുടരാം. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവർ കൈവക്കട്ടെ. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവർ കൈവക്ക. ഓ, എല്ലാവർക്കും ഇഷ്ടം. താഴ്ത്തിക്കോളും. അതുപോലെ പഠനമാവുക എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, എന്ത് രസമുണ്ടാവും. രാവിലെ എണീറ്റ് പഠിച്ചോനെ പഠിക്കണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ, ഒരു പുസ്തകം വായിക്കണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ എന്ത് കഷ്ടപ്പെടുകയാണെന്നറിയാവോ. അതുകൊണ്ട് മക്കളെ, ഐസ്ക്രീം കഴിക്കുന്നത് പോലെ പഠനം നേരെയാകാനുള്ളൊരു സൂത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. വേണമെങ്കിൽ ഒന്ന് കൈപൊക്കിയേ, അത് വേണമെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. ഓ, എല്ലാവരും നല്ല ആവേശത്തിലാണ്, കൈ താഴ്ത്തിക്കോളും. എങ്ങനെയാണ് ഐസ്ക്രീം കഴിക്കുന്ന പോലെ പഠിക്കുക എന്നറിയാവോ? ഒന്നാമത്തെ ഒരു കാര്യം, ഏത് കിതാബ് വായിക്കുന്നുണ്ടെങ്കിലും ഏത് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് മറ്റൊരു പുസ്തകം നിങ്ങളുടെ മേശപ്പുറത്ത് ഉണ്ടാകാൻ പാടില്ല, വായിക്കുന്നിടത്ത് ഉണ്ടാകാൻ പാടില്ല. ില്ല
നമ്മളതിനെല്ലാം എടുത്ത് മുന്നിൽ എന്നിട്ട് ഞാൻ തുടങ്ങി നമുക്ക് വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചു വെക്കണം. പഠിക്കുന്ന ഒരു പുസ്തകത്തിന് മാത്രം മുന്നിലിടുക. നമ്മുടെ കടലാസിൽ ഒരു സൂത്രം പറഞ്ഞിട്ടുണ്ട് SQ3R. ഞാനതൊന്നും പെട്ടെന്ന് വിശദീകരിക്കാം. എസ് എന്ന് പറയുന്നത് സർവേ ആണ്, നമ്മളെ സ്ഥലം അളക്കുന്നത് പോലെ പഠിക്കുന്ന ഭാഗത്തിനും നിങ്ങൾ അളവ് വെക്കണം. പഠിക്കാനിരിക്കുന്ന സമയത്ത് തീരുമാനിക്കണം, ഞാൻ 20 മിനിറ്റാ വായിക്കുക, 20-25 മിനിറ്റ് വായിച്ചു എണീറ്റ് നടക്കുന്നത് നല്ലതാണ്, തലച്ചോറ് ഒന്നുകൂടി നേരെയാകാം. 20 മിനിറ്റ് വായിക്കാൻ ഇത്ര മുതൽ ഇത്ര വരെ വായിക്കുമെന്ന് പേന കൊണ്ടൊരടയാളം വെക്കുന്നതാണ് ഒന്നാമത്തെ എസ് സർവ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വായിക്കണം. ഏത് വായനയിലും ചോദ്യം ഉണ്ടാക്കലാണോ വിഷമം, ഉത്തരം കണ്ടെത്തലാണോ വിഷമം? കുട്ടികൾക്കറിയാം ചോദ്യം ഉണ്ടാക്കലാണ് വിഷമം. അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വായിക്കുക എന്ന് പറയുമ്പം നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും പഠനത്തിലായിരിക്കും. വായിച്ച മേഖലയിൽ എനിക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാക്കും, സ്ഥാനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, എന്നോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, മറ്റ് കിതാബുകളിൽ നിന്ന് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ, QI. പിന്നെ 3R മുന്നിലേക്ക് വരുന്നത്. 3R എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുന്ന വിധത്തിലുള്ള റീഡിംഗ് വായനയാണ്. രണ്ടാമത്തത് വായിച്ചു കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന റീകോൾ ആണ്. അത് ഓർമ്മയുണ്ടോ ഇല്ലേ? ചില കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും നല്ല സമയം ഉപയോഗിക്കും, ഉറങ്ങാ നേരത്ത് 10 മിനിറ്റ് ഇന്ന് പഠിച്ചതിനെയൊക്കെ കണ്ണുകൊണ്ട് തുറന്നു നോക്കും, ഓർമ്മയുണ്ടോ ഇല്ലേ? 3R എന്ന് പറയുന്നത് റിവ്യൂ, പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യും. ഏറ്റവും നല്ലൊരു ഉപാധി ആരോടെങ്കിലും പറഞ്ഞുകൊടുക്കലാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അറിവ് ഉറക്കും. SQ3R എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ അൽഹംദുലില്ലാ നിങ്ങളുടെ പഠനം പാൽപായസം പോലെ ആകും. 4 മണിക്കൂർ ഒരു കുട്ടിയുടെ മുന്നിൽ ഉണ്ടെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ 4 മണിക്കൂറിനെ അരമണിക്കൂറിന്റെ കഷ്ണങ്ങളാക്കി മാറ്റി അതിന്റെ ഇടയിൽ 2-3 മിനിറ്റ് നേരം ചെറിയ ഇടവേള കൊടുത്ത് തലച്ചോറിനെ നേരെയാക്കി വേണം നിങ്ങൾ പഠിക്കാൻ. ഇവിടെ ഈ നിൽക്കുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത് കാര്യമായ എന്തോ ഒരു ദൗത്യം അവർ ചെയ്യാൻ പോകുന്നു എന്നാണ്. എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ കയ്യിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഏറ്റവും ക്രമബദ്ധമായ, ഏറ്റവും ക്രമത്തിലുള്ള ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഞാൻ എനിക്ക് ഒരു തവണ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി വീണ്ടും സാലിം ഫൈസി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫൈലുമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സാക്ഷിപത്രവുമായി കൊണ്ട് ഷെയ്ഖുന എ.കെ. ഉസ്താദിനെ സമീപിക്കണമെന്ന് ഉസ്താദ് അറിയിക്കുന്നു. വിദ്യാർത്ഥികളെ, വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാം വായിക്കുക എന്നതിനപ്പുറം നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. അതിൽ രണ്ട് സന്ദേശങ്ങളുണ്ട്, ഒന്ന് വായിക്കാനുള്ള സന്ദേശവും ഒന്ന് എന്തു വായിക്കണം എന്ന സന്ദേശവും. ഒരു വിഷയത്തെ നമുക്ക് പഠിക്കാനും വായിക്കാനും മനനം ചെയ്യാനും റീകോൾ ചെയ്യാനും കഴിയണമെങ്കിൽ ഇതെന്തിനു വേണ്ടി എന്ന് തീരുമാനിക്കപ്പെടണം. അപ്പോഴാണ് വിജ്ഞാനം കൊണ്ട് റിളല്ലാഹി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കുമ്പോഴാണ് അത് നാഫിയായ ഇൽമായി മാറുന്നത്. ഉപകാരപ്രദമായ അറിവ്, ഉപദ്രവം ചെയ്യുന്ന അറിവ്, ഇങ്ങനെ അറിവ് രണ്ടെണ്ണം ഇല്ല. ഒരേ വിജ്ഞാനം തന്നെ ചില ആളുകളുടെ കയ്യിലെത്തിയാൽ ഉപകാരമുള്ളതാവും, മറ്റു ചില ആളുകളുടെ കൈകളിലെത്തിയാൽ അത് ഉപദ്രവമുള്ളതാവും. നമ്മളൊക്കെ ഖുർആൻ പഠിച്ചപ്പോ 5 വക്ത് നിസ്കാരമുണ്ടെന്ന് കിട്ടി. എന്നാൽ ചില ആളുകൾ ഖുർആൻ പഠിച്ചപ്പോ 3 വക്ത് നിസ്കാരമാണെന്നാണ് കിട്ടിയത്. രണ്ടു കൂട്ടരും പഠിച്ചത് ഖുർആനാണ്. ഇങ്ങനെ സിഹ്ർ പണി ഏറ്റവും നന്നായി പഠിച്ചത് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ അത് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് അക്കാലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നാഫിയായിൽമായി. ഒരാളെ MBBS കഴിഞ്ഞപ്പോ നാട്ടുകാർക്കൊക്കെ ഖിദ്മത്ത് ചെയ്യണമെന്നാണ് മൂപ്പേർക്ക് മനസ്സിലായത്. അപ്പൊ അത് നാഫിയായിൽമായി. വേറൊരാൾക്ക് MBBS കഴിഞ്ഞപ്പോ കിഡ്നി എങ്ങനെ കച്ചവടാക്കാന്നാ മനസ്സിലായത്. അപ്പോൾ അത് വാറായിൽമായി. രണ്ടാൾക്കും കിട്ടിയത് ഒരേപോലത്തെ സർട്ടിഫിക്കറ്റിനായിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. ബിസ്മി റബ്ബിക,
എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലാണ് ആത്മാർത്ഥതയിലൂടെ നമുക്ക് പഠിക്കാനും വായിക്കാനും കഴിയുക. റിള്ളാഹിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ പഠനങ്ങളും. അപ്പോൾ നമുക്ക് പഠനത്തിൽ ആത്മാർത്ഥത പുലർത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഞങ്ങളുടെ മുന്നിൽ 9 മിനിറ്റ് സമയമുണ്ട്. 3 മിനിറ്റ് ഞാനെടുക്കും, ബാക്കി 6 അതാണ് സമയത്തിന്റെ വില. 6 മിനിറ്റ് സാലും ഫൈസിക്ക് ഞാൻ അവസാനമായി കൊടുക്കും. ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാട്ടിൽ തുടങ്ങിയ ഒരു സ്കൂള്, ഒരു വിദ്യാലയം. രാവിലെ ഹാജർ പുസ്തകവുമായി വന്ന അധ്യാപകൻ കാണുന്നത് തന്റെ മുന്നിൽ സിംഹം ഇരിക്കുന്നു, മുയലിരിക്കുന്നു, കാട്ടുപോത്തിരിക്കുന്നു, പെരുമ്പാമ്പിരിക്കുന്നു, പക്ഷികളിരിക്കുന്നു, പലതരത്തിലുള്ള കുട്ടികൾ വന്നിരിക്കുന്നു. അധ്യാപകൻ ആകെ കുഴങ്ങി, ഞാനിവരെ എന്താ പഠിപ്പിക്കുക എന്ന്. അധ്യാപകനൊരു വിദ്യ ഉപയോഗിച്ചു, ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് പറക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് പരുന്തിന്റെ ദിവസമായിരുന്നു, പക്ഷികളുടെ ദിവസമായിരുന്നു. അവർക്കൊക്കെ എ ഗ്രേഡ് കിട്ടി, ബാക്കിയുള്ളവർക്ക് 0 കിട്ടി. കുട്ടികൾ സങ്കടത്തിലായി ചിലര്. രണ്ടാമത്തെ ദിവസം അധ്യാപകൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഇഴയാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പെരുമ്പാമ്പിന്റെ ദിവസമായി, ചേരയുടെ ദിവസമായി, പക്ഷികൾക്ക് 0 കിട്ടിയ ദിവസമായിരുന്നു. ഇന്ന് ഞാൻ മരം കയറാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അന്ന് കുരങ്ങന്റെ ദിവസമായിരുന്നു, ഓന്തിന്റെ ദിവസമായിരുന്നു, ബാക്കിയുള്ളവർക്ക് 0 കിട്ടിയ ദിവസം. ഇന്ന് ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നു പറഞ്ഞപ്പോ ആമയുടെയും നമ്മുടെ മുതലയുടെയും ദിവസമായിരുന്നു. 5 ഞാൻ നിങ്ങളെ ഓടാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സിംഹത്തിനും നരിക്കും പുലിക്കും നമ്മുടെ മുയലിനൊക്കെ ശ്വാസം നേരെ വീണത്, അവർക്കൊന്ന് എ ഗ്രേഡ് കിട്ടുന്നു. നോക്കിയേ നിങ്ങൾ, വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിലാണ് വ്യത്യസ്തങ്ങളായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. നമ്മുടെ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന 3000 കുട്ടികളും എല്ലാറ്റിനും പറ്റിയവരല്ല. ചിന്തിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്, എഴുതാൻ പറ്റുന്ന കുട്ടികളുണ്ട്, സംസാരിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്, വേഗത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, മെല്ലെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പുതിയ അറിവുകളെ സൃഷ്ടിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങളോട് പറയുന്നത് ജന്മന അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് തന്ന ജന്മന കിട്ടിയ ആറ്റിറ്റ്യൂഡുണ്ട്, അഭിരുചിയുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഓതി പഠിക്കുന്ന കിതാബിന്റെ കൂട്ടത്തിൽ, വായിക്കുന്ന പുസ്തകത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കഴിവ് അല്ലെങ്കിൽ 2 ഏറ്റവും മികച്ചതുണ്ടാകും. ആ കഴിവിനെ വളർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടി മതപരമായി ഇഖ്റ എന്ന് സാലിം ഫൈസി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വജ്ഹ് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ എന്റെ വിദ്യാലയ ജീവിതത്തിൽ സാധിക്കണമെന്ന് വിശ്വസിക്കുക. അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളോട് ദുആ കൊണ്ട് വസീത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരൽപം ഭയവും ഇനി ഒരൽപം ആശയുമൊക്കെ വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക രംഗത്തും ആവശ്യമാണ്. ഭയപ്പെടാനുള്ള ഏറ്റവും വലുത് നരകവും ആശിക്കാനുള്ള ഏറ്റവും വലുത് സ്വർഗവും തന്നെയാണ്. സ്വർഗാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നിഅമത്തുകളെയും നൽകുമെങ്കിൽ നരകാവകാശികൾക്ക് എല്ലാ നിഅമത്തുകളെയും നൽകും. നരകാവകാശി ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി 40,000 കരയുന്നത്. നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് 40,000 നിലവിളിക്കുമ്പോ ലോഹങ്ങൾ ഉരുക്കിയുണ്ടാക്കിയ ഒരു വെള്ളമാണ് അവർക്ക് യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കു മുകളിലായി ഹമീം എന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, അത് കാരണം അവരുടെ വയറിലുള്ള മുഴുവൻ സാധനങ്ങളും ഉരുകി പുറത്തേക്കൊലിക്കുന്നതാണ്. ഒരു മഴ പെയ്തെങ്കിൽ എന്ന് നരകാവകാശി ആഗ്രഹിക്കുന്നത് 1000 1000 കൊല്ലം കഴിയുമ്പോൾ ഒരു കറുകറുത്ത കാർമേഘം മുകളിലേക്ക് ഉയർന്നു വരും. ഇപ്പോൾ മഴ പെയ്യുമെന്ന് കരുതി നരകാവകാശികൾ ആഗ്രഹത്തോടുകൂടെ നോക്കുമ്പോൾ ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകൾ അതിൽ നിന്ന് വർഷിക്കുന്നതും ഒരു തേളിന്റെ ഒരു കുത്തുകൊണ്ടാൽ അതിന്റെ വേദന 1000 നീണ്ടു നിൽക്കുന്നതുമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നരകത്തെയാണ്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ഒരു മനുഷ്യൻ ആശിക്കേണ്ടത് സ്വർഗത്തെയാണ്.
സ്വർഗം അള്ളാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഭവനമാണ്. എന്തൊക്കെ സുഖങ്ങൾ ആവശ്യമുണ്ടോ ആ സുഖങ്ങളെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ നൽകുന്നു. മുമ്പ് കാലത്ത് ആഗ്രഹിച്ച് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അള്ളാഹു തആല നൽകുന്ന അവന്റെ നിഅമത്തിന്റെ ഭവനമാണ് സ്വർഗം എന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വാപ്പാരെ ഉമ്മാരെ മക്കളെ മഷറയിൽ വെച്ച് തിരിഞ്ഞു നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. എന്നാൽ സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പായി മനുഷ്യരെ തിരിഞ്ഞു നോക്കുന്ന ഒരേ മനുഷ്യൻ മാത്രമേ ഉണ്ടാകൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരിക്കൽ ഒരു സഹാബി വര്യൻ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പുണ്യ നബിയെ, എനിക്ക് മഷറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയെ, അതിന് ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ നന്മതിൻ മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തുണ്ടാകും, അവിടെ നീ എന്നെ അന്വേഷിക്കണം. ആ സഹാബി വര്യൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നന്മതിൻ മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുത്തുണ്ടാകും. പുണ്യ നബിയെ, അവിടെയും ഞാൻ നിങ്ങളെ കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഞാൻ ഹൗദുൽ കൗസറിന്റെ സമീപത്തുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് മഷറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയെ, അതുകൊണ്ട് ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബ, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സഹാബ. അവസാനത്തെ മനുഷ്യനും സിറാത്ത് പാലം കടന്നു പോകുന്നതുവരെ അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ അവനെ രക്ഷപ്പെടുത്തണേ അവനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്ന അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സിറാത്ത് പാലം കടന്ന് നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിയാൽ, ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. സ്വർഗത്തിൽ പാട്ടുണ്ടാകുമോ നബിയെ? അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്നൊരാൾ ചോദിച്ചപ്പോ പുണ്യ നബി പറഞ്ഞു, ഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ പാട്ടുണ്ട്. കുറേ പാട്ടുകളെ വിശദീകരിച്ചു. എല്ലാവരും സ്വർഗത്തിലെത്തിയതിന് ശേഷം അള്ളാഹു തആല മലക്കുകളോട് പ്രകാശത്തിന്റെ ഒരു മിമ്പർ കൊണ്ടുവരാൻ പറയുമെന്നാണ് ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കയറ്റി നിർത്തും. ശബ്ദം മുജ്സത്തായി നൽകിയ ആളാണ് സയ്യിദുന ദാവൂദ് അലൈഹി ഇസ്ലാം. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ ഈണത്തിലോതുമ്പോ അത് കേട്ട് സ്വർഗമാകെ ഇളകി മറിയുന്നതാണെന്ന് ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഫിർദൌസ് തന്നെ ചോദിക്കണേ എന്ന് പുണ്യനബി. സ്വർഗത്തിന് 100 ദറജകളാണുള്ളത്. അതിലേറ്റവും ഉന്നതമായ ദറജ പുണ്യനബി ഇരിക്കുന്ന ദറജയാണ് ജന്നത്തുൽ ഫിർദൌസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗം ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം തരണേ എന്ന് ചോദിക്കരുത് എന്നാ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൌസ് തന്നെ ചോദിക്കണമെന്നാ. അള്ളാഹു ഫിർദൌസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഞങ്ങളുടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട തഴവയുടെ 2 വരി പാട്ടോടുകൂടിയാണ്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസിതാഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാദയ്യാനേ, സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സെയ്തി ചേർക്കണമേ, ഗുണം ചെയ്യണേ നബിക്ക് എപ്പോഴും നീ കോനേ, അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ. അസ്സലാമു അലൈക്കും.
കെ അബ്ദുൽ ഗഫൂർ ഖാസിമി ഉസ്താദ് അവരുകൾ സദസ്സിനോട് സംവദിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, ഡ്യൂട്ടി ഏൽപ്പിക്കാത്ത ഗ്രൗണ്ട് വളണ്ടിയേഴ്സ് ക്യാൻറ്റിന്റെ മുമ്പിൽ എത്തിച്ചേരേണ്ടതാണ്. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، ستيج الوبشرايا بهماني رايا پنڈیدن مالے സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. 3 മണിക്കൂറായി നിങ്ങൾ ഇരിക്കണ്, അൽഹംദുലില്ല, ഞങ്ങളെ ഉസ്താദുമാരൊക്കെ നിങ്ങൾക്ക് നല്ല സ്റ്റഡി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങളെ കുട്ടിയേലിയാക്കിയിട്ട് 1 മണിക്കൂർ ഇരുത്തണമെന്നല്ല, വളരെ കുറഞ്ഞ നേരം മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം അറിയാം, സമയം അറിയാം, ആ ഭക്ഷണത്തിന്റെ സമയമായിരിക്കുകയാണ്. അപ്പൊ അൽഹംദുലില്ല, അതങ്ങനെ വാങ്ങുക, അതങ്ങനെ വന്നോളും. നിങ്ങൾ ഇവിടെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ഇന്ന് 10 മണി മുതലേ എന്തെല്ലാം വിഭവങ്ങളാണ് കിട്ടിയിരിക്കണെന്നറിയോ? ഹൈക്കോർട്ട് ജഡ്ജി നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിസി നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചു. ഇവിടത്തെ മന്ത്രി മുനീർ സാഹിബ് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു. വളരെ അട്രാക്റ്റീവായ ഒരു ക്ലാസ് രണ്ടാളെ കഥാപ്രസംഗ രൂപത്തിൽ അതും അവതരിപ്പിച്ചു. അപ്പൊ നോക്കു നിങ്ങൾ എന്തൊരു ഭാഗ്യന്മാർ. എനിക്ക് സത്യത്തിൽ ഇപ്പൊ നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുന്നത്. ആ ഈ ചെറിയ കുട്ടികളോട് ഭയങ്കര അസൂയ. എന്താന്ന് പറഞ്ഞാല്, പഠിച്ചവനെ എന്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ മാത്രം നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന ചിന്തയാണ്. അൽഹംദുലില്ലാഹ്, വളരെ സൗകര്യപ്രദമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ ജൂനിയർ കോളേജുകളിലൂടെയൊക്കെ സംജാതമായിരിക്കുന്നത്. എല്ലാ വിഭവങ്ങളും, അതോടൊപ്പം തന്നെ കയ്യിൽ ഭക്ഷണം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് 15 വയസ്സ് വരെ മുതൽക്ക് ഇവിടെ പട്ടിക്കാട് വരുന്നുണ്ട്. പക്ഷെ നമ്മളന്ന് ചെയ്തെന്താന്ന് പറഞ്ഞാൽ, ബത്തക്കവെള്ളവും ഈ മങ്കുയിലൊക്കെ ഉണ്ടാകുന്ന കച്ചറവെള്ളം കൊണ്ടുണ്ടാക്കിയ കുലാവി അതൊക്കെ കുടിച്ചുകാണ്ട് സമയമൊപ്പിക്കല. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ മുമ്പിൽ നല്ല സ്വാദിഷ്ടമായ ബിരിയാണി. എന്തൊരു മാറ്റമാണ് ഈ കാലത്തിനുണ്ടായത്! ആ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ മാറണം. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അധികരിച്ച് സംസാരിച്ചു. നമ്മളുടെ വിഭവങ്ങൾ നന്നാക്കണം. ഭക്ഷണം നന്നായപ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവുമല്ലോ. എന്നതുപോലെ നാം എന്താണ്, നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്താണ് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസം എന്താണ് എന്നതും കൂടി മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇന്ന് സമന്വയം എന്നിങ്ങനെ ആ ഭാഷ പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറി കാട് കയറി അവസാനം ദീനി വിദ്യാഭ്യാസം എന്നത് ഒരു സൈഡാക്കി മാത്രം മാറ്റിയിരിക്കുകയാണ്. നാം വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പം അറിയും കൊളസ്ട്രോൾ ഇത്ര ഉണ്ട്. എത്ര പെട്ടെന്ന് അറിയാറിയോ? ഷുഗർ എത്ര പെട്ടെന്ന് അറിയുന്നറിയോ? ഒരു ദിവസം ഞാൻ ആകെ ബോധം കെട്ട് പോകാൻ പോയി. ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഒരു 5-8 പോകുമ്പോഴോ ഒന്നായിട്ട് നിന്നുകാണ്ട് ഉടനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ പരിശോധിച്ചു. അപ്പൊ തന്നെ അവർ പറഞ്ഞു, ഇപ്പം അങ്ങനെ പരിശോധിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഒന്ന് പരി 100-ന്റെയൊക്കെ മേലുണ്ട്. അന്ന് ഷുഗർ തന്നെയല്ല. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ എഫക്ഷൻസ് ആകെ വരികയാണ്, ഇതിന്റെ ആക്ഷൻസ് ആകെ വരികയാണ്. അപ്പൊ ഇതൊക്കെ പരിശോധിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. യൂറിക് ആസിഡിന്റെ സംവിധാനമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ബോഡിയുടെ സ്കാനിങ് നടത്തിയാൽ അതിന്റെ ഗോപ്യമായ എവിടേക്കാണ് സ്ട്രോക്ക് വരാനിരിക്കുന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംഗതിയുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ വൈദ്യശാസ്ത്രം അതൊന്നുമല്ല പഠിക്കണത്, മതഭാഗമാണ്. അതെന്താന്ന് പറഞ്ഞാല്, ഉജുബ്, കിബിർ, റിയാ, സുംഅത്ത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഹസദ് തുടങ്ങിയ ഒരുപാട് ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണങ്ങളെ വിഭാവനം ചെയ്യലാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾക്ക് പോവണിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം 100% മതിയാവും. നല്ലപോലെ വല്ല ലാബോറട്ടറിയിലൊക്കെ കിബറും ഹസദും റിയാവും സുമ്മത്തും തൊഴുജുമൊക്കെ പരിശോധിക്കണ വല്ല ലാബും തുടങ്ങുകയാണെങ്കിൽ റഹ്മാനായ റബ്ബെ, നമ്മളൊക്കെ ബോധം കിട്ടും, അപ്പൊ തന്നെ ഗുണവും. കാരണം ഒരാള് ലാബിൽ പോയിട്ട് പരിശോധിക്ക, ഷുഗർ എത്ര? 410 എന്തോ റഹ്മാനെ, കൊളസ്ട്രോളോ 296. ഏയ്, ഇങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് കാണുമ്പോൾ അപ്പൊ തന്നെ പടുത്ത്. നമ്മളെ ഒരു സഹോദരൻ, അയാൾക്ക് അപ്പൻഡിക്സ് ആയിട്ട് പെട്ടെന്ന് മരിച്ചു. അത് ഡൗൺ ആയി പിറ്റേ ദിവസം അയാളും മരിച്ചു.
അപ്പൊ എന്നത് പോലെ നമ്മളുടെ കൈ ദുർഗുണങ്ങളെ കുറ്റി നമ്മളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ബോധം കെട്ട് വീണു പോകും. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വല്ലാതെ അഭിമാനിച്ച് നടക്കും, നമ്മൾക്ക് കുറെ ഡോക്ടർമാരുണ്ടായിരുന്നു, നമ്മൾ സിവിൽ സർവീസിലുണ്ട്, നമ്മൾ അതുണ്ട് ഇതുണ്ട്, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയ നിലവാരത്തിൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ അദബ് എവിടെയുണ്ട്? ഉറുദുവിലൊരു പാട്ടുണ്ട്, അദബ് സഹി ഇൻസാൻ ഇൻസാൻ ഹെ ജോ അദബ് നസീക്കേ ഹയവാൻ ഹെ. മനുഷ്യൻ മനുഷ്യനാകുന്നത് അദബ് കൊണ്ടാ. അദബില്ലേ ഓ മൃഗമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു ഭക്ഷണപൊതി കിട്ടിയിട്ടുണ്ട്. ആ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ വളരെ ആർത്തിയോടുകൂടെ ആയിരിക്കണം കഴിക്കേണ്ടത്. വളരെ ഭക്ഷണം ആരെ മോലെ ഞാനിരിക്കുന്നത്? എല്ലാ അധികളാണ് നിൽക്കുന്നത്. ഇതൊക്കെയുള്ള പഠിച്ചു, ഇത് നമ്മൾ പാലിക്കഴിയോ? നമ്മുടെ അത് പാലിക്കാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ ഹദീസിന്റെ സാക്ഷാത്കാരമായ യുഖബലുൽഇൽമു അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഗൗരവ തരത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഭക്ഷണത്തിന്റെ മര്യാദകൾ തൽക്കാലപ്പോ ഇവിടെ ഇങ്ങനത്തെ എല്ലാ മര്യാദയും പാലിക്കാൻ കഴിഞ്ഞോളം എന്നില്ല. എങ്കിൽ പോലും ഞാൻ പറയാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, വലത് കൈകൊണ്ടേ ഭക്ഷണം കഴിക്കാവൂ, വലത് ഇടത് ഒരു നിലക്കും കൂട്ടാൻ പാടില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നുപക്ഷം എന്ന് പറഞ്ഞാൽ മഹാമോശം. അപ്പൊ അതൊരു ഇടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഇടത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആൾക്കാർ ഇടഭാഗത്തും വലഭാഗത്തും നിൽക്കുകയാണെങ്കിൽ അപ്പോ ഇടത് ഭാഗത്തുള്ളവർക്ക് ഒന്നും കൊടുക്കൂല, വലഭാഗത്തുള്ളവർക്ക് കൊടുക്ക. എന്തെങ്കിലും സാധനം കിട്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരു സന്നിധിയിൽ ഒന്ന് പാല് വന്നു, പാല് വന്നപ്പോ വലിയ വലിയ ആൾക്കാരൊക്കെ ഇടതുഭാഗത്താക്കണത്, തങ്ങൾ അവർ ഇടതുപക്ഷക്കാർക്കില്ല, വലതുപക്ഷത്തെ ചെറിയ കുട്ടികളവർക്ക് കൊടുത്ത്. അപ്പൊ വലതിനെ മുന്തിക്കണം, ഏതൊരു നല്ല കാര്യത്തിനാണെങ്കിലും വലതിനെ മുന്തിക്കണം. അപ്പൊ വിദ്യാർത്ഥികൾ വളരെ പാലിക്കണം. ഞാനിത് പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, ഇതിന്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ മക്കളുണ്ട്. അപ്പൊ വളരെയധികം പാലിക്കേണ്ട കാര്യം, വലത്തെ കൈകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. കഴിക്കുമ്പോൾ നല്ല, നിങ്ങൾ നെഹ്വുൽ വാലിയിലെ ഗോതമ്പ് അജിദിൽ മുള്ളുക, നന്നായി ചവച്ചരച്ച് തിന്നണം, നന്നായി ചവക്കണം. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഈ ഉമിനീര് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത അമ്ലങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതിലുപരിയായി നമ്മുടെ കൈയുണ്ടല്ലോ, ആ കയ്യിൽ വളരെയധികം ബാക്ടീരിയകളൊക്കെ ഉണ്ട്. ഈ ബാക്ടീരിയയും അമ്ലവും കൂടി കടന്ന് പാൻക്രിയാറ്റിക് ജ്യൂസിന്റെയും ആമാശയത്തിന്റെ ഒക്കെ പ്രവർത്തനം മൂലം അങ്ങോട്ട് ദഹിച്ച് അങ്ങനത്തെ ആട്ടിയിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോയി എടുക്കുന്നത്? നമ്മൾ ദിവസം ഉണ്ണാക്കാട്ടുന്ന പരിപാടിയാണ്. നമ്മളുടെ വയറ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഒരു മില്ല, ആ മില്ലിൽ എന്താ ആട്ടാന്നറിയാം? പഞ്ചസാര മില്ല് കൊണ്ടുപോയ, പഞ്ചസാര മില്ല് കാണാൻ പോയാൽ അറിയാം, ഓരോ ഭാഗവും ഓരോരുത്തർക്കും ഇങ്ങനെ തട്ടി തട്ടി തടിയും. അതിലുണ്ടാവും ഒരു ഓത്തി കൂടി കച്ചറങ്ങനെ പോണു, പാടത്തെ വയലിലെ മണ്ണ് പോലത്തെ. വേറെ ഒരു കൂടിയാണ് വേണ്ടാത്ത സാധനം, എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവസാനം ഒരുപാട് എല്ലുപൊടിയും എല്ലാം കൂടി കൂട്ടിക്കാണ്ടാണ് പഞ്ചാരം കിട്ടുണ്ടാക്കുന്നത്. എന്നതുപോലെ നമ്മുടെ വയറ് ഇതാണ് തിന്നണ് കഴിഞ്ഞാൽ രക്തം കുറെ അങ്ങട്ടായി, മൂത്രം വേറെ ഭാഗത്തേക്കായി, പിന്തി വേറൊരു ഭാഗത്തേക്കായി, ഇങ്ങനെ ഓരോ ഭാഗത്തേക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് ഇവിടെ ദഹന പ്രക്രിയ സുഗമമാക്കാൻ വേണ്ടി കൈകൊണ്ടായിരിക്കണം തിന്നേണ്ടത്. അല്ലാതെ ലോകത്ത് മുഴുവനും ഇന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പൂണ് സംസ്കാരമല്ല അത്. ചിലപ്പോ വലിയ 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മളിങ്ങനെ കഴിയുമ്പോൾ വലിയ സ്പൂൺ ഇങ്ങനെ ഉണ്ടാവും, ആ സ്പൂൺ തന്നെയാണ് നമ്മുടെ നേരെ മുമ്പ് എയ്ഡ്സ് രോഗി ഈമ്പി പോയ സ്പൂണാ. അപ്പൊ അതുകൊണ്ട് അവനവന്റെ കൈകൊണ്ടായിരിക്കണം. അത് മാത്രല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് തിന്നണം. ഭക്ഷണം ഒന്നും ബാക്കിയാക്കാൻ പാടില്ല, മുഴുവനും തിന്നണം. അപ്പൊ ആദ്യം തന്നെ ചെറിയ പൊതികളാണെങ്കിൽ അത് ഓക്കെ, അല്ല കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സഹോദരന് ചോദിക്കടാ, എനിക്ക് ഇത് മുഴുവൻ തിന്നാൻ കഴിയൂല, ഞാന് ലേശം അങ്ങോട്ട് തരട്ടെ. ശരിക്കും തുടച്ച് തിന്നണം, പാത്രം ശരിക്കും തുടക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും കച്ചറ ആക്കി മാറ്റി പാടാൻ പാടില്ല. മാംസത്തിന്റെ തുണ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും എല്ല് വേർതിരിച്ച് മാംസം ശരിക്കും കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ഭക്ഷണം വീണാൽ അത് പെറുക്കി തിന്നണം. കാരണം ലാ തദ്രീബി അയ്യഹൽ ബർക്ക, ഏത് ഭക്ഷണത്തിന്റെ ഭാഗത്താണ് ബർക്കത്തുള്ളത് എന്നറിയില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഗതിയാണ്. ആ ബർക്കത്താണ് 5,000-6,000 കിട്ടിയ മുഅല്ലിം കാണാ, സുഖസുന്ദരമായി ജീവിക്കണു, 50,000 റുപ്യ കിട്ടിയ പ്രൊഫസർ കാണാ, 2,000 റുപ്യ കടണ്ടോ എന്ന് ചോദിച്ചു നടക്കും ചെയ്യണം. നോക്കണങ്ങള്,
6000 റുപ്യ കിട്ടണ അല്ലെങ്കിൽ 8000 റുപ്യ കിട്ടണ മുഅല്ലിമിന് കടം വേണ്ട കല്ലിയും വേണ്ട, ഓ സുഖ സുന്ദരമായി ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞ 40000 റുപ്യ എന്നിട്ടോ ചോദിക്കണം, അല്ല ഒരു 5000 റുപ്യ തൽക്കാലം കിട്ടണ്ട, അടുത്ത ആഴ്ച തരാം. എന്താണെന്നറിയോ, വർക്കത്തിന്റെ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ തിന്നാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവും. അപ്പൊ ഇടത് സഹായം കൂട്ടരുത്. പല ആളുകളും പല വീടുകളിലും പല സദ്യകളിലൊക്കെ ചെന്നാൽ കാണാം ചായ ഇടത്തെ കൈകൊണ്ട് കുടിക്കണം. അതിനെന്താ ന്യായം പറയില്ലേ അറിയോ? ഈ ഭക്ഷണം കഴിച്ച കൈകൊണ്ട് ആ ക്ലാസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഫലൊക്കെ കച്ചറാവും. ക്ലാസ്സുമ്മോ കച്ചറാണ് ഇപ്പൊ അധികം ഡിസ്പോസിബിളാ. ഇനി അല്ലെങ്കിൽ തന്നെ അതിന് പറ്റുന്ന ആളുകൾ ക്ഷണിച്ചാൽ മതിയല്ലോ, ക്ലാസ്സൊക്കെ കച്ചറാക്കി തന്നെ പോരണം. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. അതുപോലെ ശരിക്കും ലാക്കുൽ അസാബിയ, വിരലി ഈമ്പി തിന്നണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ സമൂഹം ഒരു കല്യാണ സദസ്സിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നൊക്കെ കാണാം, ലാക്കുൽ അസാബിയ ഒന്നും ഉണ്ടാവില്ല. വല്ല കച്ചറയിൽ ഇങ്ങനെ വരുന്ന വഴി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വരാം. ഏയ് ഇപ്പിടുത്തേറ്റ് ഓന്റെ കയ്യും ഒരു 250 ഗ്രാം ചോറ് ഇട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണേ എന്താ അതൊക്കെ അവസ്ഥ. നമ്മുടെ മാപ്പിള കല്യാണത്തിന് ഹൈന്ദവരുടെ കല്യാണത്തിനല്ല, അവർക്ക് പിന്നെ ഉച്ചിഷ്ടം ലേശം ബാക്കി വെക്കുന്നൊരു പുണ്യമുള്ള കാര്യം നമുക്ക് പുണ്യല്ല. നമുക്ക് ശരിക്കും വെച്ചണമെന്ന്. അതുകൊണ്ട് കുട്ടിയെ നമുക്ക് വേറാകരുത്. ഇന്നിപ്പോ ചിലപ്പോ നിങ്ങൾക്ക് കൃത്യമായ ഭക്ഷണമായതുകൊണ്ട് ചിലപ്പോ ചിലർക്ക് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞോളില്ല. പക്ഷെ നിങ്ങളുടെ ക്യാൻറ്റീനിലായാലും നിങ്ങളുടെ വീട്ടിലായാലും വേണ്ട ഭക്ഷണം മാത്രം വാങ്ങി അത് ശരിക്ക് തുടച്ച് കൈ ഈമ്പി തിന്നണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുടെ ബുഖാരി ഷരീഫ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ലാഖുൽ അസാബിയുടെ മസല അത് ഈജിപ്തുകാരനായ ഒരു പണ്ഡിതൻ അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതി. അതിന് സൗദിക്കാരനായ പണ്ഡിതൻ തിരിച്ചും എഴുതി. അദ്ദേഹം എഴുതിയത് എന്താണെന്നറിയോ, ഈ കയ്യുമലൊക്കെ ധാരാളം അമ്ലങ്ങളും ആസിഡുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കയ്യു ശരിക്ക നീമ്പി തിന്നാൽ കുറച്ച് അമ്ലവും ആസിഡും ബാക്ടീരിയ ഒക്കെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദഹന പ്രക്രിയ സുഗമമാക്കും. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം ആ രീതിയിലായിരിക്കണം. ശരിക്ക് കൈ തുടക്കണം, പാത്രം തുടക്കണം, കച്ചറയിലിടരുത്. നാം ഭക്ഷിക്കുന്ന വസ്തു നമ്മൾ ബഹുമാനിക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങളൊക്കെ ഇന്ന് സ്വർഗലോകത്താ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രപിതാമഹന്മാരായ ആളുകൾ, പ്രപിതാമഹന്മാരെ എന്ന് പറഞ്ഞ വല്യപ്പാന്റെ വല്യപ്പാന്നല്ല ഞാൻ പറഞ്ഞത്, 970 മുമ്പുള്ള ആളുകൾ, 970 മുമ്പുള്ള ആളുകൾ, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇപ്പൊ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ വരെ, അവരൊക്കെ കുട്ടിക്കാലം. എന്തായിരുന്ന അവസ്ഥ എന്നറിയോ, ഒരു പിടി ഭക്ഷണത്തിന് വകയില്ലാതെ ഒരു നേരം ഭക്ഷണം മാത്രമാണ് ഈ മുത്താലിമികൾ കിട്ടിയിരുന്നത്. പൊന്നാനിയിൽ പള്ളിയിൽ ഓതിയിരുന്ന പല ഉസ്താദന്മാരും, ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് ശേഖുന കോയക്കുട്ടി ഉസ്താദ് അർക്കമുള്ള ആളുകൾ പ്രതികരിച്ച ഒരു കാര്യമുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിരുന്നത്, ഒരു നേരത്തെ ഭക്ഷണം. ബാക്കിയോ കടക്കിനെ പട്ടിണി, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പൊന്നാനിയിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉള്ള ആള്. ഇന്നിപ്പോ എന്താ നമ്മുടെ പരാതി എന്താ അറിയോ, രാവിലെ ബ്രേക്ക്, രാവിലത്തെ ആ കട്ടൻ ചായക്ക് ഒപ്പുള്ള കടി വളരെ ചെറിയൊരു ബിസ്ക്കറ്റാണ്. നാസ്തക്ക് 2-3 പൊറാട്ട കിട്ടണമെങ്കിൽ 2 കിട്ടുന്നുള്ളൂ. ഉച്ചക്ക് ചോറ് മീൻ പൊരിച്ചതിന്റെ കഷ്ണത്തിന്റെ വലിപ്പം കുറച്ച് കുറവാണ്. വൈകുന്നേരം എണ്ണക്കടിയില്ല, ബിസ്ക്കറ്റേ ഉള്ളൂ. രാത്രിയുള്ള ചോറ് ചിലപ്പോ ഉച്ചക്കത്തെ കറിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പരാതിയാ. മുമ്പല്ല, ആ പരാതിയേ ഇല്ല. ആകെ ഒരു നേരം ഭക്ഷണം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അതുപോലെ 2 മൈലും 3 മൈലും ദൂരങ്ങളിലൊക്കെ ആയിരുന്നു ഭക്ഷണത്തിന് പോയിരുന്നത്. ഈ ഒരവസ്ഥയിലുള്ള പഠിക്കുന്ന കുട്ടികൾ ഇന്നും ലോകത്തുണ്ട്. ആസാമിലും ബംഗാളിലും ബീഹാറിലും അതുപോലെ തന്നെ മേഘാലയയിലൊക്കെ ചെന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ എന്താ അറിയോ, അവിടെയൊക്കെ അറബി കോളേജുകളുണ്ട്. എന്താണ് അവിടുത്തെ ഭക്ഷണം എന്നറിയോ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ചില്ലിക്കാശ് മതി. എന്താ കാരണം, ഒരു പരിപ്പിന്റെ ഒരു വെള്ളം ഒരു ചോറും, ഉച്ചക്കോ തന്നെ രാത്രിയെ തന്നെ രാവിലെ തന്നെ. അധികമൊന്നും പോകട്ടെ, ഹൈദരാബാദിൽ പോയാൽ എന്റെ അവസ്ഥ എന്താ, 3 നേരം ചോറ്, ഒരു കൂട്ടാനുമില്ല, ഒരു മീനുമില്ല, ഒരു പപ്പടം, ഒരു പരിപ്പിന്റെ കറി മാത്രം. ആ അവസ്ഥയിൽ നിങ്ങൾ ഏതാവസ്ഥയിലാണ് ജീവിക്കുന്നത്? അതുപോലെ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ സഹോദരന്മാരായ അന്യനാട്ടിലുള്ള ആളുകൾ, സിറിയും തുർക്കിയിലും ഇറാഖിലും ഇറാനിലെ സുന്നികളും ഒക്കെ പൂച്ചനെ ചുട്ടു തിന്നേണ്ട അവസ്ഥയിലേക്ക്, പൂച്ചനെ തിന്നേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവിടെയൊക്കെ എന്തായിരുന്നു നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇതുപോലത്തെ വൻകിട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വലിയ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളൊക്കെ 500, 600, 800 കൊല്ലം മുമ്പ് ഉള്ള ആ സ്ഥാപനങ്ങൾ, ഇന്ന് അതെന്താണെന്നറിയോ, യൂറോപ്യന്മാരുടെ സന്ദർശക കേന്ദ്രമാണ്. അവരിങ്ങനെ ചെരുപ്പിട്ട് ചവിട്ടുന്ന സ്ഥാപനങ്ങളാണ്. ഇമാം ബുഖാരിയുടെ നാട്ടിൽ ബുഖാറയിൽ 300 മദ്രസകൾ ഉണ്ട്, അറബി കോളേജുകൾ 300 മദ്രസകൾ.
അത് ആ മദ്രസകളൊക്കെ ഇന്ന് എന്താണെന്നറിയോ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ട് കാഴ്ച വസ്തുക്കൾ. എന്താ കാഴ്ച? അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി. കാരണം 500 കൊല്ലം 600 കൊല്ലം ഒക്കെ മുമ്പുണ്ടാക്കിയ കെട്ടിടങ്ങളുടെ ആ ഇതാണ്. അൽഹംദുലില്ലാ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊരവസ്ഥയിലാണെന്നറിയോ? നിങ്ങളുടെ യുഗം എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിന്റെ യുഗമാണ്. ആ യുഗം അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്താണ് വരിക എന്ന് പറയാൻ പറ്റൂല. കേരളമാവുന്ന നമ്മൾ 1500 മുതൽ 1498 സാപ്പാട് വാസ്കോഡിഗാമ കപ്പലിറങ്ങിയത് മുതൽ 1947 ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കെട്ടുകെട്ടുന്നത് വരെ 5 നൂറ്റാണ്ട് കാലം പട്ടിണി കിടന്നവരാണ്, കഷ്ടപ്പെട്ടവരാണ്. പോർട്ടുഗീസുകാരോടും ബ്രിട്ടീഷുകാരോടും ഹോളണ്ടുകാരോടും ഫ്രഞ്ചുകാരോടും യുദ്ധം ചെയ്ത് പടവെട്ടി വിദ്യാഭ്യാസം മുടങ്ങി കൃഷി മുടങ്ങി ആ അവസ്ഥയിൽ ജീവിച്ച ആളുകളുടെ മക്കളാണ് നമ്മൾ. സ്വാതന്ത്ര്യത്തിന്റെ ശേഷവും നമ്മൾക്ക് വലിയ അനുകൂല ഘടകമൊന്നും ഉണ്ടായിട്ടില്ല. 1970കൾക്ക് ശേഷമാണ് നമ്മൾക്ക് ആ ഒരു അനുകൂലമായ അവസ്ഥ വന്നിരിക്കുന്നത്. അല്ല, ഭക്ഷണം കഴിക്കാൻ ഓർഡർ ഇല്ലേ? അങ്ങനെ അല്ല, ഭക്ഷണമൊക്കെ കഴിച്ചോളി. ഭക്ഷണം കഴിക്കുമ്പോ തന്നെ അത് കേട്ടാൽ ഇതിന് ഇന്തിഹാസിയ എന്നാ പറയാം. ഏയ്, ഓപ്പോർച്യൂണിറ്റീസ് എന്നോ, അത് ഇന്തിഹാസിയ, അതായത് അവസരം ഉപയോഗപ്പെടുത്തുക. ഭക്ഷണം കഴിച്ചോളൂ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ അതൊക്കെ ഓർത്താ മതി, നന്നായിട്ട് കഴിച്ചോളൂ. ഇപ്പൊ നിർത്തേണ്ട പരിപാടി, ഇത് കഴിഞ്ഞാല് വളരെ 2 മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് അത്തര സുഖസുന്ദരമായ രാജ്യങ്ങളൊക്കെ കഷ്ടപ്പാടിലും വിഷമത്തിലുമാണ് നമ്മളും തന്നെ 1970 വരെ കഷ്ടപ്പാടില്ല. 70 ശേഷം കുറച്ചാളുകൾ ഗൾഫിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾക്ക് ഈ അവസ്ഥകളൊക്കെ ഉണ്ടായത്. 70 മുമ്പുള്ള സ്ഥാപനം കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അറബി കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 1970 മുമ്പുള്ള അറബി കോളേജ് ആദ്യമായിട്ടുള്ള ഒന്ന് ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം ഈ ജാമിയ നൂരി അറബി കോളേജാണ്. അൽഹംദുലില്ലാഹ്, അതിന് മുമ്പായും കൊണ്ട് ഇവിടെ ബിരുദ സ്ഥാപനങ്ങളില്ല. താനൂർ ഇസ്ലാഹുലൂമും അതുപോലെ തന്നെ വാഴക്കാട് ദാറുലൂമും സ്ഥാപിതമായി കുറെ കാലം പ്രവർത്തിച്ചു എന്നല്ലാതെ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് എത്ര അറബി കോളേജാണ്! അള്ളാഹു തആലാന്റെ നിയമത്താണ്. അപ്പൊ ഈ നിയമത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം പറഞ്ഞാൽ അള്ളാഹുന്റെ നിയമത്തിന് ശുക്ര ചെയ്യണം. അള്ളാഹു തആല നമ്മൾക്ക് ചെയ്യുന്ന നിയമത്താണ്. ഇപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഭൗതികം പഠിക്കാനുള്ള ഒരു അവസരമില്ല. ഒരു കുട്ടി അങ്ങാണ് സ്കൂളിൽ നിന്ന് അല്ല പള്ളിയിൽ നിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവന് അധികം ഒന്നും പോകാൻ. അതേപോലെ അറബി കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഇല്ല. അറബി കോളേജുകളിൽ തന്നെ വളരെ പരിമിതമായ ഭാഷാ പഠനമല്ലാതെ ഇതുപോലെയുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല. ഇന്ന് അൽഹംദുലില്ലാഹ് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെയോ ആകെ നേരത്തെ പറഞ്ഞല്ലോ, ആഗ്രഹം പോലെയാണ് കാര്യങ്ങൾ നടക്കൽ. വലിയൊരു കാര്യമാണ്, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ചിലപ്പോ നമ്മൾ ഇച്ഛിക്കാത്ത രൂപത്തിൽ ഓടുമെങ്കിലും പലപ്പോഴും നമ്മുടെ ശ്രമവും നമ്മുടെ ആഗ്രഹവും ഇതുണ്ടായാൽ എന്തുമാകാം. നമ്മൾ ആഗ്രഹിക്കാണ് കുട്ടിക്കാലത്ത് തന്നെ ആഗ്രഹിക്കണം. എന്താറിയോ, ഞാനൊരു എഴുത്തുകാരനാകണം എന്നാ അണ്ട് ആഗ്രഹിച്ച തുടങ്ങന്നെ. അവസാനം കുറെ എഴുതി കച്ചാർ അതിങ്ങനെ നോക്കും, അയ്യോ ഞാൻ എഴുതിയ ഇത്രയുള്ളത് പോട്ടെ, ഒന്നുകൂടി പാടി, രണ്ടാമത് പിന്നെ എഴുതി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഏറ്റവും വലിയ സമ്മാനത്തിന് അർഹനായ നോബൽ പ്രൈസ് വരെ കിട്ടിയ ഒരാള് അയാളൊരു ലേഖനം എഴുതിയിട്ട് 7 പത്രസ്ഥാപനങ്ങളിലേക്ക് അയച്ചു, 7 റിജക്റ്റ് ആയി. മൂപ്പര അവസാനം ഒരുങ്ങി വെറുതെ നിന്നില്ല, പിന്നെ എഴുതി. അവസാനം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദരണീയമായ സമ്മാനം കിട്ടിയ ആളുകളാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കണം, ഞാനൊരു എഴുത്തുകാരനാകണം, ഞാനൊരു പ്രാസംഗികനാകണം, ഞാനൊരു ഗ്രന്ഥകാരനാകണം, അതല്ലെങ്കിൽ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടണം, ഞാനൊരു നല്ല പണ്ഡിതനായിട്ട് നല്ല നിലയിൽ പ്രസംഗിക്കുന്ന ഒരാളാകണം, ഞാൻ വഴിയായിട്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകണം, ഞാൻ വെറുതെ ഇവിടെ ജീവിച്ചങ്ങട്ട് പിരിഞ്ഞു പോയതുകൊണ്ട് മാത്രമല്ല എന്നാൽ ഈ സമൂഹത്തിന് എന്തെങ്കിലും കിട്ടിയെന്നൊരു ഉറപ്പ് വരുത്തണം. ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ നിങ്ങളെ ഉയർത്തും, അങ്ങനെ ഉയർത്തട്ടെ. അതല്ല, അങ്ങനെ ചിന്തയൊന്നുമില്ല. നേരത്തെ സാലിം ഫൈസ് ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ആരെ പറഞ്ഞല്ലോ എന്തേ പോകുന്നു, ഒന്നുമില്ല, വാപ്പിയും ഇങ്ങനെ പറഞ്ഞേച്ച അങ്ങോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് കാര്യമില്ല, ആർക്കേലും വേണ്ടിയിട്ട് ഓക്കാൻസിട്ട് കാര്യമില്ല, സ്വന്തം ഓക്കാനിക്കണം. ആർക്കേലും വേണ്ടി ഓക്കാൻസിട്ട് കാര്യ സ്വന്തമായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ നിങ്ങളിൽ ഉണ്ടാകണം. ആഗ്രഹമാണ് അമാനിയ. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അഭീഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ്. വൈനീയ ലാഹത്ത്, ആഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൽ ഹയാത്ത് വലസര, പിന്നെ ജീവിതം നഷ്ടപ്പെട്ടു. ചില ആളുകൾ ഉണ്ടല്ലേ, ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ട് ഇനി ഒരു മാസേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇപ്പൊ തന്നെ മരിക്കാൻ തുടങ്ങുകയാണ്.
അതേ സമയത്ത് അല്ല എന്തോ കണക്കാക്കിയിട്ടുണ്ടോ നമുക്കതറിയില്ല. അതുകൊണ്ട് നമ്മളൊന്നും യാതൊന്നും ഒരു ബേജാറുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളൊരു നല്ല അവസ്ഥയിലാണുള്ളത്. അൽഹംദുലില്ല, നിങ്ങളൊക്കെ ഉയരുകയാണെങ്കിൽ, നിങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ എവിടങ്ങളിലൊക്കെ എത്താനുള്ള ആ കവാടങ്ങൾ ഇന്ന് തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കന്ന് വിദേശ യൂണിവേഴ്സിറ്റികളിൽ വരെ ജാമ്യയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളും, അതുപോലെ തന്നെ വാഫി സ്ഥാപനത്തിൽ നിന്നും ഹുദവി സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് വിദേശ യൂണിവേഴ്സിറ്റികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ യു എയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ബി ടെക്കാരനും എം ടെക്കാരനും നല്ല സ്ഥാനമുള്ളത്. അവിടെ സ്ഥാനമുള്ളത് ആർക്കാന്ന് പറഞ്ഞാല് ഇംഗ്ലീഷും അറബിയും അറിയോ, ഡി ടി പി അറിയോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ കുട്ടികൾ ആ പാത്രം ആ വേസ്റ്റിൽ കൊണ്ടിടണം. വേസ്റ്റ് ഓവറായിട്ട് കഴിക്കൊന്നുമാണ്, ഇന്ന് കഴിച്ചോളി. ഇന്നത്തെ ഈ പറഞ്ഞ ഹുക്കും ഇന്നൊക്കെ നിങ്ങൾക്ക് ബാധകര ചെയ്തോളി. കാരണം ഇനി പാകം ബേജാറായിട്ട്, കാരണം നിങ്ങൾക്ക് കിട്ടിയ ചോറും നാളെ ഇന്ന് മുതൽക്ക് ഇനി നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ല, കൈ കഴുകാൻ ഇവിടെയുണ്ട് സംവിധാനം, അവിടെയുണ്ട് സംവിധാനം. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ അടിയിൽ തന്നെ ഒരു പ്രസംഗമായാലും രണ്ട് കാര്യമായി, ആത്മാവിനും ഒരു ഭോജനമായി, വയറ്റിനും ഒരു ഭോജനമായി, രണ്ട് ഭോജനം ഒപ്പം നടക്കട്ടെ, നമ്മുടെ സമയം ഉപയോഗപ്പെടുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഈ തലപ്പാവിലൂടെയാണ് നിങ്ങൾ വളരുന്നത് എങ്കിൽ ഈ സമൂഹത്തിന് നിങ്ങളെ വലിയ ആവശ്യമുണ്ടാവും. അല്ല, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് എന്ന് കരുതികാണ്ട് ജൂതന്മാരിടമാര് വെറുതെ മൂർദാവിൽ മാത്രം ഒരു തുപ്പിട്ടാല് അതിൽ വലിയ ഇജ്ജത്തൊന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ഒരു പള്ളിയിലെ മഹല്ല് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പൊ ആ മഹല്ല് ഭരണം അതൊക്കെ ആളുകൾ ആശ വെക്കുന്നത് നിങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആശ കൊത്തുകൊണ്ട് നീങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വേഷവിധാനത്തിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ആചാരത്തിലും ഒക്കെ നിങ്ങൾ പക്വത പാലിച്ചുകൊണ്ട് നല്ല അതുള്ളവരായിക്കൊണ്ട് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഇത്തരം പരിപാടികൾ, ഇത്തരം വിദ്യാർത്ഥികൾ, ഇപ്പൊ ജൂനിയർ കോളേജ് അൽഹംദുലില്ല 3000-ത്തിലധികം വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നല്ല ക്ലാസുകൾ, കുറെ ഉദ്ഘാടന സെഷനും കുറെ പരിപാടിയൊന്നും വേണ്ട, പ്രഗത്ഭരായ ആളുകളെ വ്യത്യസ്ത വിഷയങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ഒരു സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വഴിയാവും. അതിനുള്ള ശ്രമങ്ങളായിരിക്കണം നമ്മൾ ഇനി നടത്തേണ്ടത്. എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ നടക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ബുദ്ധിപരമായി നീങ്ങിക്കൊണ്ട് ഈ സമൂഹത്തെ ഈ ഒരു ഉന്നതിയിലേക്ക് എത്തണം. ആ നമ്മളിൽ കൈ വന്ന നമുക്ക് കിട്ടിയ ആ വെളിച്ചം അത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അതാണല്ലോ ഈ സെഷന്റെ നാമം ബോധിപ്പിക്കുന്നത് തന്നെ. അള്ളാഹു കാര്യങ്ങൾ വിജയിപ്പിക്കട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്ന. അസ്സലാമു അലൈക്കും.